സിമിയാമീസ് ഓഡ്കാസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? കഴിഞ്ഞ ദിവസം കൊച്ചുവിന് എമിറേറ്റ്സ് ഐഡിക്ക് വേണ്ടി മെഡിക്കൽ എടുക്കാൻ പോയതിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എനിക്ക് ആകെ അറിയാവുന്നത് നസ്രിയയിലെ മെഡിക്കൽ സെൻറ്റർ മാത്രമായിരുന്നു. എന്നാൽ അങ്ങനെയല്ല, മൂവയിലേക്ക് അടുത്തായിട്ട് ഇൻഡസ്ട്രിയൽ ഏരിയ 4 ഒരു മെഡിക്കൽ ഫിറ്റ്നസ് സെൻറ്റർ ഉണ്ട്. ഇങ്ങനെ ഒരു മെഡിക്കൽ സെൻറ്ററിനെ പറ്റി ആരും പറഞ്ഞ് ഞാനങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നില്ല. വളരെ അടിപൊളിയായിട്ടുള്ള ഒരു ഓഫീസ്, കാം ആൻഡ് ക്വയറ്റ് ആണെന്ന് മാത്രമല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ഓഫീസ്. അധികം ആർക്കും അറിയാത്തത് കൊണ്ടാണോ എന്തോ അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. റിസപ്ഷനിൽ നിന്ന് ടോക്കൺ നമ്പറൊക്കെ വാങ്ങിയതാ ഈ ഒരു ഏരിയയിൽ ഞങ്ങൾ വന്നിരുന്നു. UAEയിൽ വന്ന് താമസിച്ചിട്ടുള്ളവർക്കും ഇപ്പോൾ താമസിക്കുന്നവർക്കും ഒക്കെ അറിയാമായിരിക്കും നമ്മുടെ വിസയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു മെഡിക്കൽ ടെസ്റ്റ് നടത്തണം എന്നുള്ളത്. അതങ്ങനെ എല്ലാ മെഡിക്കൽ സെൻറ്റേഴ്സിലും പോയി എടുക്കാനും കഴിയില്ല. അങ്ങനെ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞങ്ങൾ ഈ മെഡിക്കൽ സെൻറ്ററിലേക്ക് വന്നത്. എനിക്ക് ആകെ അറിയാമായിരുന്ന നസ്രിയയിലെ മെഡിക്കൽ സെൻറ്റർ മാത്രമായിരുന്നു. ഇപ്പോഴാണ് ഞാൻ ഇതിനെപ്പറ്റി അറിയുന്നത്. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ. മൊബൈലിൽ നിന്ന് ഒരു 10 മിനിറ്റ് യാത്ര മാത്രമേ ഉള്ളൂ. തിരക്കൊന്നും ഇല്ലാത്തതിനാൽ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കാര്യം കഴിഞ്ഞ് വരാനും കഴിയും. നസ്രിയയിലേക്കാണ് പോകുന്നതെങ്കിൽ വളരെ തിരക്കാണ്, അതുപോലെ തന്നെ കുറച്ച് ദൂരം പോകേണ്ടതുമുണ്ട്. ഇവിടെ നമ്മൾ കൂടെ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവർക്ക് തന്നെ അവിടെ പോയി കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അങ്ങനെ മോള് ഒറ്റയ്ക്ക് അവിടെ പോയിരുന്ന അവളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അടുത്തത് ബില്ലിംഗ് സെക്ഷനാണ്. അവിടേക്ക് ഞാൻ പോയില്ല, അവൾ ഒറ്റയ്ക്ക് തന്നെ പോയി പേയ്മെൻ്റൊക്കെ ചെയ്യുകയാണ് ചെയ്തത്. അവിടെയും തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ നമ്മൾ പേയ്മെൻ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ മുകളിൽ വേണം പോകാനായിട്ട്. അതിന് നല്ലൊരു ലിഫ്റ്റ് ഉണ്ട്, അപ്സ്റ്റേഴ്സിലാണ്. നമ്മൾ ലിഫ്റ്റിൽ കയറി മുകളിലേക്ക് പോയി. അവിടെയും അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, 1-2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം അവിടെ ചെന്നു. ഫീമെയിൽ വെയിറ്റിംഗ് ഏരിയയിലേക്ക് ഞങ്ങളോട് പോകാൻ പറഞ്ഞു. ഞങ്ങൾ അവിടേക്ക് പോയി. അവിടെയും അതിവിശാലമായിട്ട് ഇരിക്കാനൊക്കെ സ്പേസും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇതിനൊക്കെ നമ്മളെ ഒരാൾ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഇവിടെ തിരക്കില്ലാത്തത് കൊണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. എല്ലായിടത്തും നമ്മളിനി അടുത്ത് എങ്ങോട്ടാണ് പോകേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ തന്നെ അവർ നമ്മളെ അവിടേക്ക് കൊണ്ടാക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ പറയേണ്ട മറ്റൊരു കാര്യം, ഇവിടെ കൂടുതൽ മലയാളികൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി റിസപ്ഷനിലായാലും മറ്റുള്ള ഏരിയകളിലാണെങ്കിലും കൂടുതൽ മലയാളീസിനെ കാണാൻ പറ്റി. അതുകൊണ്ട് ഇവിടെ വരുമ്പോൾ കമ്മ്യൂണിക്കേഷൻ ഇഷ്യൂസിന് പേടിക്കേണ്ട കാര്യമില്ല. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമാണ് ഇവിടുത്തെ സ്റ്റാഫുകളുടെ പെരുമാറ്റം. അത് നോൺ മലയാളീസിൻ്റേത് പോലും അത്രയും നല്ലൊരു പെരുമാറ്റമായിരുന്നു. പിന്നെ ഇവിടെ പുറത്തുനിന്ന് നോക്കുമ്പോൾ ഈ ഒരു ഓഫീസ് വളരെ ചെറിയ ഓഫീസായിട്ടാണ് തോന്നിയത്. പക്ഷേ ഉള്ളിലോട്ട് കയറിയപ്പോഴാണ് ഇത്രയും വിശാലമായ ഒരു ഓഫീസാണെന്ന് കാണുന്നത്. ശരിക്കും ഞാൻ അന്തം വിട്ടുപോയി കേട്ടോ. മെഡിക്കൽ എടുക്കാൻ പോകണം എന്ന് പറയുമ്പോൾ എല്ലാവരും നസ്രിയാണ് പറയാറ്. ഞാൻ ഇതുവരെ ഈ നസ്രിയെപ്പറ്റി മാത്രമേ കേട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നത്. അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് എളുപ്പമായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. ഇനി മൊബൈലിലല്ല നിങ്ങൾ താമസിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വരാവുന്നതാണ്. തിരക്കൊന്നുമില്ല, എളുപ്പത്തിന് തന്നെ കാര്യം നടത്തി പോകാൻ കഴിയും. നസ്രിയയിലാണ് പോകുന്നതെങ്കിൽ കുറഞ്ഞതൊരു 2 മണിക്കൂറെങ്കിലും നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വരും പല ആവശ്യങ്ങൾക്കായിട്ട്. എമിറേറ്റ്സ് ഐഡിക്ക് വേണ്ടി എല്ലാ ഫിറ്റ്നസ് സെൻറ്ററിലും നമുക്ക് പോകാൻ കഴിയില്ല. ഇങ്ങനെ ചില ഇടങ്ങളിൽ മാത്രമേ നമുക്ക് പോകാൻ കഴിയൂ. ഇവരുടെ വർക്കിംഗ് ആവേഴ്സ് എന്ന് പറയുന്നത് മൺഡേ ടു തേഴ്സ്ഡേ രാവിലെ 8 മുതൽ രാത്രി 8 വരെയും, ഫ്രൈഡേ ഉച്ചയ്ക്ക് 2 മുതൽ രാത്രി 9 വരെയും, സൺഡേ രാവിലെ 8 മുതൽ വൈകിട്ട് 4 വരെയും, സാറ്റർഡേസ് അവധിയുമാണ്. ഇതിൻ്റെ ലൊക്കേഷനും സമയവും എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ഈ വീഡിയോ ശരിക്കും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയാനായിട്ട് മറക്കരുത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ മറ്റു വീഡിയോമായി ഞാൻ വീണ്ടും വരാം. അതുവരേക്ക് ബൈ.